മാഡം, നമ്മൾ പറഞ്ഞ പ്രകൃതി ഈ ചികിത്സയിൽ മാഡം പറഞ്ഞതുപോലെ പൊണ്ണത്തടിക്ക്, ഏത് വലിയ പൊണ്ണത്തടിക്കും നമുക്ക് ഒരു പരിഹാരം യഥാർത്ഥത്തിൽ പ്രകൃതി ജീവനത്തിലൂടെ ഉണ്ടാകുമോ? ഇപ്പോൾ നമുക്കറിയാം, ബാക്കിയുള്ള ഇപ്പോൾ മറ്റ് കോപം പിടിക്കും, ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാവാം, മറ്റേതെങ്കിലും അസുഖങ്ങൾ ബാധിച്ച് ഉള്ള തടികളും നമുക്ക് ഈ നമ്മുടെ പ്രകൃതി ജീവനം വഴി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ വഴി ചികിത്സിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ തകരാറുകൊണ്ടുണ്ടാവുന്ന പൊണ്ണത്തടിക്കും അല്ലെങ്കിൽ അമിതമണ്ണം വെച്ചിട്ട് വരുന്നവർക്കും, അതുപോലെ പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളിലുണ്ടാവുന്ന ഹോർമോണൽ വ്യതിയാനം കൊണ്ട് അവരെ ആർത്തവ സംബന്ധമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും അതുമൂലമുണ്ടാവുന്ന അമിതവണ്ണത്തിനും പ്രകൃതി ചികിത്സയിൽ പ്രതിവിധിയുണ്ട്. തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന അമിതവണ്ണാണെന്നുണ്ടെങ്കിൽ തൈറോയിഡിന് വേണ്ടിയിട്ടും, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം ക്രമീകരിക്കാനും അത് സാധാരണ നിലയിലേക്ക് ആക്കിക്കൊണ്ടുവരാനും ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അതുപോലെ തന്നെ മുദ്രകളിലൂടെയും യോഗ മുദ്രകളിലൂടെയും നമുക്ക് സാധിക്കും. അതുപോലെ പി സി ഒ ഡി അല്ലെങ്കിൽ ഹോർമോണൽ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ആർത്തവ ക്രമക്കേടിലൂടെ ഉണ്ടാവുന്ന അമിതവണ്ണത്തിനും നമുക്ക് തീർച്ചയായിട്ടും ഈ വ്യായാമ മുറ അല്ലെങ്കിൽ യോഗ ആസനങ്ങൾ ചെയ്യുന്നത് വഴിയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും പിന്നെ ജലം വെച്ചിട്ടുള്ള ജലചികിത്സ അല്ലെങ്കിൽ ഹൈഡ്രോതെറാപ്പിയിലൂടെ നമുക്ക് അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയാം, തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന അമിതവണ്ണാണെന്നുണ്ടെങ്കിൽ തൈറോയിഡിന് വേണ്ടിയിട്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള യോഗമുദ്രകളും, അതായത് ശംഖുമുദ്ര എന്ന് പറയും, ആ മുദ്ര ചെയ്യുന്നതിലൂടെയും പിന്നെ ബ്രീത്തിങ് ദീർഘശ്വസനം വഴിയും, ദീർഘശ്വസനം ഒരു 30 to 50 പ്രാവശ്യം വരെ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയും, അതുപോലെ തന്നെ തുളസിയില അയഡിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഇലകളും അല്ലെങ്കിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതിലൂടെയും നമുക്ക് അവരെ സാധാരണ ഒരു ബോഡി വെയ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് അമിതവണ്ണം ഉള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞു വരുമെന്നാണ്. അപ്പോൾ രാവിലെ പ്രഭാത ഭക്ഷണം എന്തായിരിക്കണം, ഉച്ചയ്ക്ക് ലഞ്ച് എന്തായിരിക്കണം, ഡിന്നർ എന്തായിരിക്കണം, അല്ലെ ഇടയിൽ ഇടനേരത്ത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എപ്രകാരമുള്ള ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റി കഴിക്കാം, അതൊന്ന് നമുക്ക് ഒരു പ്രകൃതി ജീവനം വഴി അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. അതായത് രാവിലെ നമ്മൾ 3 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നുള്ളൂ. പക്ഷെ അത് കൂടാതെ തന്നെ രാവിലെ ഒരു ഏർലി മോർണിംഗ് ഒരു 6 AM വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കുറച്ച് കറിവേപ്പില, പടവരങ്ങ, നെല്ലിക്ക, ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഓരോ പീസ് മതി, ഒരു നെല്ലിക്ക, ഒരു 10 ഇതള കറിവേപ്പില, ഒരു അര കഷ്ണം പടവലങ്ങ, ഇതിൻ്റെ ജ്യൂസ് എടുത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമ്മളെ ഫാറ്റ് കൊഴുപ്പിനെ, അടിഞ്ഞൊഴിക്കുന്ന കൊഴുപ്പിനെ പുറന്തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സഹായിക്കും. പടവലങ്ങയാണ് അതിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകം. പിന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലും പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്ക് പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ എല്ലാം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 or 2 ഏത്തപ്പഴം മാത്രം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ ഇടനേരത്തുള്ള ഭക്ഷണം ഉപേക്ഷിക്കുക. അതായത് ചിലർക്ക് ഓഫീസിലേക്ക് ആണെങ്കിൽ ഒരു 10 മണിക്കാകുമ്പോൾ ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപ്പോട, അങ്ങനെ സ്നാക്സ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പകരം ശുദ്ധജലം അല്ലെന്നില് തുളസിയിലയുടെ തിളപ്പിച്ച വെള്ളം കൊണ്ടുപോയിട്ട് അത് കുടിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ചപ്പാത്തി ആയിരിക്കും. കാരണം നമ്മൾ ഭക്ഷണം വേവിച്ച് 3 മണിക്കൂറിന് ശേഷം കഴിക്കുന്നതിനെ ഒരിക്കലും പ്രകൃതി ജീവന രീതി പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അപ്പോഴത്തേക്ക് സ്പോയിലായിട്ടുണ്ടാവും എന്നാണ് കൺസെപ്റ്റ്. അപ്പോൾ 2 ചപ്പാത്തിയും അതിൻ്റെ കൂടെ പച്ചക്കറിഞ്ഞ സാലഡുകൾ, പച്ചക്കറി സാലഡുകളും വേവിച്ച പച്ചക്കറികൾ, അതായത് ഉരുളക്കിഴങ്ങ് പോലുള്ള സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ടപ്പിയോക്ക എന്ന് പറയും മരക്കിഴങ്ങ്, ഇതെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം കൂടുതലായിട്ട് വെജിറ്റബിൾസ്, കൊത്തമര, പടവലങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം വേവിച്ച് തേങ്ങയെല്ലാം ചേർത്ത്, തേങ്ങാ, മഞ്ഞൾപ്പൊടി, കുരുമുളകളെല്ലാം ചേർത്തിട്ട് അവിയൽ പോലെ ഉണ്ടാക്കി അത്, പിന്നെ ഇഞ്ചി, പുതിനയില, മല്ലിയില ചേർത്ത് ചമ്മന്തിയും കൊണ്ടുപോകും. വൈകിട്ട് വന്നതിന് ശേഷം വൈകിട്ടത്തേക്ക് പോകാം. ഒരു കോൾ കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? മാഡം, ആ കോൾ, ഹലോ
ഹലോ, നമസ്കാരം ഡോക്ടർ. എനിക്ക് 18 വയസ്സുണ്ട്. ഹലോ, എനിക്ക് 18 വയസ്സുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പറഞ്ഞ എനിക്ക് 18 വയസ്സുണ്ട്. ശരി. അപ്പോ അത്യാവശ്യം വൈറ്റുള്ള, അത്യാവശ്യം വണ്ണം ഉള്ള ഒരു കുട്ടിയാ ഞാന്. പറയൂ, പറഞ്ഞോളൂ. മാഡം, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. മാഡത്തിന് വയറിന് ചുറ്റാകെ തടി കൂടിയിട്ടുണ്ട്. അതെ, അതല്ലേ മാഡം ഉദ്ദേശിക്കുന്നത്? ഭക്ഷണത്തിൽ കൂടി വണ്ണം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് പറയാമോ? പറയാം. വയറിൽ മാത്രമാണ് കൂടുതൽ, വയറ് കൂടുതൽ ചാടി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അല്ല, അത്യാവശ്യം നല്ല വണ്ണം ഉള്ള ഒരു കുട്ടിയാണ് ഞാൻ. നല്ല വണ്ണമുള്ള കുട്ടിയാണ് അല്ലേ? മെൻസസ് എല്ലാം നോർമൽ ആയിട്ട് പോകുന്ന. പറയൂ. അപ്പോ എന്റെ ഫാമിലിയിൽ അച്ഛന് നല്ല വണ്ണമുണ്ട്. ഓക്കേ. എന്തെങ്കിലും ഫാമിലിയിൽ മെൻസസ് ഒക്കെ നോർമൽ ആണ്. അതെ. തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? മെൻസസ് ഒക്കെ നോർമൽ ആണ്. കേട്ടു, തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഹലോ. തണ്ണത്തടിയുള്ള ഫാമിലി ഹിസ്റ്ററി തടിയുണ്ട്, ബാക്കിയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്താണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് എങ്ങനെ അവർക്ക് പ്രകൃതി ജീവനത്തിലൂടെ നമുക്ക് തടി കുറയ്ക്കാൻ സാധിക്കും? പറഞ്ഞുകൊണ്ടിരുന്ന ഭക്ഷണം തന്നെ അവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. രാവിലെ പറഞ്ഞതുപോലെ പടവലങ്ങ ജ്യൂസ് കഴിക്കാം, അല്ലെങ്കിൽ ഓപ്ഷണലായിട്ട് ചൂടുവെള്ളത്തിൽ നാരങ്ങ ചേർത്തിട്ട് തേനോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ചേർക്കാതെ വെറുതെ ചൂടുവെള്ളത്തിൽ 2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഉച്ചയ്ക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ ചപ്പാത്തിയും വെജിറ്റബിൾസും കഴിക്കാം. വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ മാത്രം ആക്കുക. അതും 6 മണിയെങ്കിലും ആകുമ്പോഴത്തേക്കും രാത്രി അത്താഴം കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ സൂര്യൻ അസ്തമിച്ച് 2 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിഞ്ഞിരിക്കണം എന്നാണ് അത് യോഗ ഫിലോസഫിയിൽ പറയുന്നുണ്ട്, പ്രകൃതി ജീവൻ രീതിയിലും പറയുന്നുണ്ട്. പിന്നെ 8 മണിയാകുമ്പോഴത്തേക്കും രാവിലെ കഴിച്ചതുപോലെ ജ്യൂസ് കുടിക്കാം. ഹോട്ട് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ പടവലങ്ങയോ നെല്ലിക്ക കറിവേപ്പില ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ഈ രീതി ഫോളോ ചെയ്യുകയും രാവിലെ ഒരു 6:30-7 ആകുമ്പോഴത്തേക്കും ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും ദീർഘശ്വസനം, മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് വായിലൂടെ പുറത്ത് കളയണം. അത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് മാക്സിമം വയറും ലങ്സും ഫിൽ ചെയ്യുക. വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് എത്രമാത്രം അകത്തേക്ക് ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുക്കുക. അങ്ങനെ ആദ്യത്തെ 1 ആഴ്ച 10 പ്രാവശ്യം വീതവും, പിന്നീട് കൂട്ടിക്കൂട്ടി 30 പ്രാവശ്യം വരെയെങ്കിലും ഈ ദീർഘശ്വസന രീതി ശീലിക്കുകയും ചെയ്താൽ 1 മാസത്തോളമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇതേ ഭക്ഷണ രീതി ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വണ്ണം ഒരു പരിധിവരെ കുറയുന്നതാണ്.